ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പി കണ്ണൂർ സ്പെഷ്യലാണ് കേട്ടോ. അവർക്ക് ഫംഗ്ഷനുകളിലേക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ്. മുട്ട സുർക്ക എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ തയ്യാറാക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് പച്ചരി നന്നായി കുതിർത്തെടുത്തിട്ടുണ്ട്. സാധാ പച്ചരിയാണ് കേട്ടോ, ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു സവാള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെക്കുന്ന ചോറിൽ നിന്ന് ഒരു കൈപ്പിടി ചോറെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ട് കൊടുത്തു, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ഈ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ചോറെടുക്കുമ്പോൾ ഒരു കൈപ്പിടി ചോറ് തന്നെ എടുത്താൽ മതി കേട്ടോ. 1/2 കപ്പ് അരിയിലേക്കാണ് ഒരു കൈപ്പിടി ചോറെടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒഴിക്കുമ്പോഴും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ടൈറ്റും അല്ല, ലൂസും അല്ലാത്തൊരു രീതിയിൽ. വെള്ളം കൂടിപ്പോയാൽ മുട്ട സുർക്ക നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് അധികം വെള്ളമൊഴിച്ച് അരച്ചെടുക്കരുതെന്ന് പറയണത്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ ക്യാരറ്റും സവാളയും മാത്രം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക്, കുക്കുംബറൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിടാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലോ ഓയിലോ എന്തിലും വേണേലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണേലും പൊരിച്ചെടുക്കുക. നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഒരു തവി എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നല്ല ചൂടായതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. അപ്പോൾ അത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ തട്ടിക്കൊടുത്താൽ ഒന്നുകൂടെ പൊന്തി വരും. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതിന്നെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഒഴിച്ചു കൊടുക്കുക. അത് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അരി സോക്കിയുന്ന ഒരു ടൈം മതി. പിന്നെ നമ്മൾ കൂട്ടി വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നേരെ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ കറിയുടെ കൂടെ, മട്ടൻ കറിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. കറി ഇല്ലാതെയും കഴിക്കാം, 4 മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. ഇനി അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.